ഇതിൻ്റെ മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ടോപ്പിക്കായ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനുസോയിഡൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സൈനുസോയിഡൽ ക്വാണ്ടിറ്റി, കറണ്ട്, വോൾട്ടേജ്, അതുപോലത്തെ സൈനുസോയിഡൽ ക്വാണ്ടിറ്റിനെ എങ്ങനെ ഫേസർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഫേസർ ഫോം എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ കാണാൻ പോകുന്നത്. താഴെ സൈൻ വേവ് വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വോൾട്ടേജിൻ്റെ സൈൻ വേവ് ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ടി, ഒമേഗ ഇൻറ്റു ടി അവിടെ കാണിച്ചിട്ടുണ്ട്. മാക്സിമം വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. RMS വാല്യൂ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നുകൂടെ പറയാം, ഇതാണ് സൈൻ വേവ്. പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. ആംഗുലർ ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ട്. അതേപോലെ മാക്സിമം വാല്യൂ കാണിച്ചിട്ടുണ്ട്. RMS വാല്യൂ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഫേസർ നോക്കാം. എ ഫേസർ ലുക്സ് ലൈക്ക് എ വെക്ടർ. ഫേസർ എന്ന് പറയുന്നൊരു വെക്ടറാണ്. ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് അറ്റ് സിസ്റ്റം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. അതായത് ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഫ്രീക്വൻസിക്കനുസരിച്ച്? ഇവിടെയുള്ള ഈ ഒമേഗക്കനുസരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ പോസിറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫേസർ എന്ന് പറയുന്നൊരു വെക്ടറാണ്. അപ്പം നമുക്ക് മനസ്സിലായതാണ് ഫേസർ എന്ന് പറയുന്നൊരു വെക്ടറാണ്. വെക്ടർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിനനുസരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആംഗുലർ ഫ്രീക്വൻസി ഒമേഗക്കനുസരിച്ചാണ് ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ലെങ്ത് ഓഫ് ദ ഫേസർ ഈസ് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. അതിൻ്റെ അതുമാത്രമല്ല, ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് വെക്ടറാണ്. ഇത് മാത്രമല്ല, ഫേസറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്. അതിപ്പോൾ കറണ്ട് ആണെങ്കിൽ RMS വാല്യൂ ഓഫ് കറണ്ട്, വോൾട്ടേജ് ആണെങ്കിൽ RMS വാല്യൂ ഓഫ് വോൾട്ടേജ്. നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്കറിയാം ഇതാണ് ഈ വെക്ടർ കാണിച്ചിട്ടുള്ളത്. വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അതേപോലെ നമ്മൾ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പം ഇത് ഈ സൈൻ വേവ് നോക്കുവാണെങ്കിൽ ഇത് പയ്യും, അതായത് 180 ഡിഗ്രിയും, ഇത് 2π ആണ്. ഈ ഫേസറിൻ്റെ കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതായത് ഒരു സൈക്കിള് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത്, ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് വരാം. ഒന്നുകൂടെ പറയാം, ഈ ഫേസർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിൻ്റെ വെക്ടർ വരക്കും. വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ്. RMS വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ആണെങ്കിൽ കറണ്ട്, അതിൻ്റെ RMS വാല്യൂ ആണ് നമ്മളിവിടെ വെക്ടറിൻ്റെ ലെങ്ത്തായിട്ട് വരക്കുന്നത്. ഈ വെക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതാണ് പോസിറ്റീവ് ഡയറക്ഷനായി എടുക്കുന്നത്. അതായത് ഈ 0 180 റൊട്ടേറ്റ് വേവ് ഫോം എത്തുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെത്തി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തുക. വീണ്ടും അടുത്തത് 180 to 360 എന്ന് പറയുന്നത് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ആദ്യത്തെ അതേ പൊസിഷനിൽ ഇത് എത്തും. അപ്പോൾ നമുക്കറിയാം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യാനും ഒരു സൈക്കിളിൻ്റെ ടൈമായ 360 ഡിഗ്രി തന്നെ എടുക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 complete റൊട്ടേഷൻ ഓഫ് ഫേസർ ഈസ് ഇക്വലൻറ്റ് ടു 1 cycle ഓഫ് വേവ് ഫോം. ഫേസറിൻ്റെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ഫോമിൻ്റെ ഒരു സൈക്കിളിന് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫേസർ എന്താണെന്ന് പഠിച്ചു. ഫേസർ ഈസ് എ വെക്ടറാണ് ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ്സ് അറ്റ് സിസ്റ്റം ആംഗുലർ ഫ്രീക്വൻസി. അത് വേവ് ഫോമിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ ആംഗുലർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് റൊട്ടേറ്റ്സ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഒരു പോയിന്റും കൂടെ പറയണം, ഈ ഫേസറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ 3-4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഒന്നെന്ന് വെച്ചാൽ ഇതൊരു വെക്ടറാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് സിസ്റ്റം ആംഗുലർ ഫ്രീക്വൻസി, സിസ്റ്റത്തിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പോസിറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ വാല്യൂടെ RMS വാല്യൂവിന്, ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂവിന് ഈക്വൽ ആണ്. ഈ 4 പോയിന്റ് പോലെ ഈക്വല ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേവ് ഫോമും അതേപോലെ ഈ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ കാണിച്ചിട്ടുള്ള ഈ ഫേസറിൻ്റെ ഡയഗ്രാം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫേസർ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക്
കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫേസർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫോമായി നമ്മൾ എടുക്കുന്നു. ഫേസർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫോമായി എടുക്കുന്നു. കോംപ്ലക്സ് ഫോമിന് നമുക്കറിയാം റിയൽ ആക്സസും ഇമാജിനറി ആക്സസും ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റിയൽ ആക്സസ്, ഇമാജിനറി ആക്സസ്. അതിലാണ് നമ്മൾ ഈ ഫേസറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം ഫേസറിന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ, അതൊരു വെക്ടറാണ്. വെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്ലക്സ് ഫോമിലാണ് നമ്മളിത് ഫേസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ആക്സസും ഉണ്ട്, ഇമാജിനറി ആക്സസും ഉണ്ട്. ഈ ഫേസറിനെ നമുക്ക് മാത്തമാറ്റിക്കലി 3 ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ വേവ് ഫോം വെച്ചിട്ട് അനാലൈസിസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ അതിന് പകരം നമ്മൾ ഈ ഫേസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തിനാണ് നമ്മൾ ഈ വേവ് ഫോമിനെ ഫേസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അനാലിസിസിനും ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വേവ് ഫോമിനെ ഫേസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേവ് ഫോമായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്താൽ മതി. പക്ഷേ കാൽക്കുലേഷനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായി വരുന്നത് ഫേസറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫേസറിനെ, അതായത് കോംപ്ലക്സ് ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഫേസറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 ഡിഫറെൻറ്റ് ഫോം ഉണ്ട്. ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമാണ്. ആ റെക്റ്റാങ്കുലർ ഫോമിൽ നമുക്കറിയാം ഈ റിയൽ ആക്സസ് എക്സ് ആക്സസും വൈ ആക്സസും ആയി എടുക്കുന്നത് വിചാരിക്കുക. എക്സിൽ അതിനൊരു വാല്യൂ ഉണ്ട്, വൈയിൽ ഇമാജിനറി ആക്സസിൽ അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. അതായത് ഈ റിയൽ ആക്സസ് എക്സ് ആക്സസും ഇമാജിനറി ആക്സസ് വൈ ആക്സസും ആയി എടുത്താൽ ഒരു പോയിന്റ് ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിയൽ ആക്സസിനും വാല്യൂ ഉണ്ട്, ഇമാജിനറി ആക്സസിനും വാല്യൂ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ എടുക്കുക. അപ്പം വെക്ടർ വി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ, അതായത് റിയൽ ആക്സസിലെ വാല്യൂ പ്ലസ് ഇമാജിനറി ആക്സസിലെ വാല്യൂ എന്നാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോളാർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത്, രണ്ടാമത്തെ മെത്തേഡാണ് പോളാർ ഫോം. പോളാർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, വെക്ടർ വി ഈസ് ഈക്വൽ ടു ആർ അറ്റ് എൻ ആംഗിൾ ഫൈ. ആർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ്. അറ്റ് ഫേസ് ആംഗിൾ, നമുക്കിവിടെ നോക്കിയാൽ തിരിയും ഇവിടെ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർ എങ്ങനെ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക? ആർ എന്ന് പറയുന്നത് നേരത്തെ മെത്തേഡാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ആറിന് എഴുതുന്നത് അല്ലേ. അതാണ് മാഗ്നിറ്റ്യൂഡ്. സാധാരണ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അറ്റ് എൻ ആംഗിൾ, ഫേസ് ആംഗിൾ, അതാണ് ഫൈ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. റിയൽ ആക്സസുമായിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് വേറെ രണ്ടാമത്തെ ഒരു മെത്തേഡ്, ആർ അറ്റ് എൻ ആംഗിൾ, ഫേസ് ആംഗിൾ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കുലർ ഫോമാണ്. വെക്ടർ വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സെയിം മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇ റേസ് ടു ജെ ഫൈ. അതാണ് വേറൊരു മെത്തേഡ്. ഇതിൽ ഇ റേസ് ടു ജെ ഫൈനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റാം, കോസ് ഫൈ പ്ലസ് ജെ സൈൻ ഫൈയിലേക്ക് മാറ്റാം. അങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് മെത്തേഡ് ആയിരിക്കും, അതായത് റെക്റ്റാങ്കുലർ ഫോമും കാർട്ടീഷ്യൻ ഫോമും, അല്ലെ റെക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോളാർ ഫോമിലേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാത്തമെറ്റിക്കലായി നോക്കുവാണെങ്കിൽ ഇതിലെ കൺവേർഷൻ നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെ പോളാർ ഫോമിൽ നിന്ന് റെക്റ്റാങ്കുലർ ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ റെക്റ്റാങ്കുലർ ഫോമിൽ നിന്ന് പോളാർ ഫോമിലേക്ക് മാറ്റാം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് കൺവേർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് എന്താ പറയുക, ഈ ഫേസറിന് അതായത് ആർ എം എസ് വാല്യൂ ലെങ്ത് ആയിട്ടുള്ള, അതുപോലെ തന്നെ വെക്ടറായിട്ടുള്ള, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്കസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ആംഗുലർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആൻറ്റി ക്ലോക്കോസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഫേസറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കോംപ്ലക്സ് ഫോമിലേക്കാണ്. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിന് ഡയറക്ഷനുമുണ്ട് മാഗ്നിറ്റ്യൂഡുമുണ്ട് ഫേസറിന്. അതുകൊണ്ടാണ് കോംപ്ലക്സ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഫോം എന്ന് പറയുമ്പോൾ റിയൽ ആക്സസും ഇമാജിനറി ആക്സസും ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ മെത്തേഡ് ഇതിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 ഡിഫറെൻ്റ് ഫോമാണുള്ളത്, റെക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം, പോളാർ ഫോം, ട്രയാങ്കുലർ ഫോം. ഈ മൂന്ന് മെത്തേഡിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി മാത്തമെറ്റിക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർഷൻ കൂടെ പഠിക്കുന്നു. അതായത് പോളാർ ഫോമിന് റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് പോളാർ ഫോം എന്ന് പറയുമ്പോൾ ആർ അറ്റ് ആൻ ആംഗിൾ ഫൈ എന്ന ഫോമിലാണ് ഉണ്ടാവുക. റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ജെ വൈ എന്ന് പറയുന്ന ഫോമിലേക്കാണ് ഉണ്ടാവുക. അപ്പം ഈ ഫോമെന്ന് ഈ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആർ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് ഓഫ് ദിസ് ആംഗിൾ. അതായത് വൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർ ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക.
അല്ലേ. എങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു കോസ് ഓഫ് ദിസ് ആംഗിൾ, അതേപോലെ വൈ എന്ന് പറയുന്നത് ആർ ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ. അപ്പം എക്സും വൈയും കിട്ടും, അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാംഗുലർ ഫോമിലേക്ക് എത്തും. ഇനി കൺവേർഷൻ ഫ്രം റെക്റ്റാംഗുലർ ഫോം ടു പോളാർ ഫോം ആണെങ്കിൽ നമുക്ക് ഏത് ഫോമിലാണ് ഉണ്ടാവുക? എക്സ് പ്ലസ് ജെ വൈ ഫോമിലുണ്ടാവും. ആർ അറ്റ് ആൻ ആംഗിൾ ഫൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ആർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അതിൻ്റെ വാല്യൂ വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിൻ്റെ വാല്യൂസ് ഇവിടെ നമുക്ക് കിട്ടും, എക്സും വൈയും കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്യുക. ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യണം, എക്സ് ബൈ വൈ അല്ല. ചിലർ എഴുതുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ, എക്സ് ബൈ വൈ വൈ അല്ല, വൈ ബൈ എക്സ് ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇതിൽ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ചെയ്യൽ. ഈ കൺവേർഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്ന് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പഠിച്ചത്, റെക്റ്റാങ്കുലർ ഫോം, കാർട്ടീഷ്യൻ ഫോം, റെക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം, പിന്നെ പോളാർ ഫോം, ട്രയാങ്കുലർ ഫോം. ഓരോ മെത്തഡിലും ഡിഫറെൻറ്റ് വേരിയസിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൺവേർഷൻ പഠിച്ചത് ആദ്യത്തെ രണ്ട് മെത്തഡിൻ്റെ ആണ്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ഇക്വേഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഫേസറിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ആഡ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അപ്പം അത് കുറച്ച് കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഫേസറിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇതിനെ റെക്റ്റാങ്കുലർ ഫോമിൽ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതുമാണ്. അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം പോളാർ ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് നല്ലത്. റെക്റ്റാങ്കുലർ ഫോം ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. മറിച്ച് പോളാർ ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെന്ത് ചെയ്യണം? റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് വളരെ ഈസിയായ പ്രോസസ്സ്. അതായത് അങ്ങനെ റെക്റ്റാങ്കുലർ ഫോമിൽ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ, അതായത് വെക്ടർ വി വൺ ഈക്വൽ ടു ടു പ്ലസ് ജെ ടു, അതേപോലെ വി ടു ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ജെ ത്രീ എന്നാണെങ്കിൽ റിയൽ പാർട്ട് ആദ്യം നമ്മൾ ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ റിസൾട്ട്, അഡീഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വി ത്രീ, വെക്ടർ വി ത്രീ ഈസ് ഈക്വൽ ടു വെക്ടർ വി വൺ പ്ലസ് വെക്ടർ വി ടു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് റിയൽ പാർട്ട് രണ്ടും ആഡ് ചെയ്യുക പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട് രണ്ടും ആഡ് ചെയ്യുക. ഈ സി സാധാരണ അഡീഷൻ തന്നെ, ടു പ്ലസ് വൺ ത്രീ, ടു പ്ലസ് ത്രീ ഫൈവ്, അതിനെ ത്രീ പ്ലസ് ജെ ഫൈവ് എന്ന് എഴുതുക. അപ്പം അഡീഷണൽ സബ്സ്ട്രാക്ഷനും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഫോമിൽ ഉപയോഗിക്കുന്നതാണ്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ പാർട്ട് ആഡ് ചെയ്യുക, അതിനുശേഷം ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷൻ, റിയൽ പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക, അതിനുശേഷം ഇമാജിനറി പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന് നമുക്ക് ഏറ്റവും നല്ലത് പോളാർ ഫോമാണ്. പോളാർ ഫോമിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതുമാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ഒരു പക്ഷേ പോളാർ ഫോമിൽ ഡയറക്റ്റ് തന്നാൽ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവിഷൻ ചെയ്യാം. ഇനിയിപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിലാണ് തന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ആദ്യം അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പെർഫോം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വെക്ടർ വി വൺ ഈസ് ഈക്വൽ ടു ടു അറ്റ് ആൻ ആംഗിൾ തേർട്ടി. അപ്പോൾ ഇപ്പോൾ പോളാർ ഫോമിലാണ് ഉള്ളത്. വെക്ടർ വി ടു ഈസ് ഈക്വൽ ടു സിക്സ് അറ്റ് ആൻ ആംഗിൾ ട്വൻറ്റി. അപ്പോൾ രണ്ട് വെക്ടറും പോളാർ ഫോമിലാണുള്ളത്. വെക്ടർ വി ത്രീ ഈസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വി ടു, വെക്ടർ വി വൺ ഇൻറ്റു വെക്ടർ വി ടു. അപ്പോൾ അതിന് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, റിയൽ പാർട്ട് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ, സോറി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫേസ് ആംഗിൾ ആഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? റിയൽ മാഗ്നിറ്റ്യൂഡ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അറ്റ് ആൻ ആംഗിൾ. ഇതിൻ്റെ ഫേസ് ആംഗിൾ രണ്ടും ആഡ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷനല്ല, ആഡ് ചെയ്യാം. അപ്പം ടു ഇൻറ്റു സിക്സ് ട്വൽവ് കിട്ടി, അറ്റ് ആൻ ആംഗിൾ തേർട്ടി പ്ലസ് ട്വൻറ്റി ഫിഫ്റ്റി നമുക്ക് കിട്ടും. ഇനി ഡിവിഷനാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് വാല്യൂന് സെക്കൻഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളിപ്പം വി ഫോർ, വെക്ടർ വി ഫോർ ഈസ് ഈക്വൽ ടു വി ടു ഡിവൈഡഡ് ബൈ വി വൺ ആണ് എടുത്തത്. അതുകൊണ്ട് വി ടു എന്ന് പറയുന്നത് സിക്സ് ആണ്, സിക്സ് ബൈ ടു. വി വണ്ണിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടു ആണ്, സിക്സ് ബൈ ടു അറ്റ് എൻ ആംഗിൾ. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ചെയ്യുക വേണ്ടത്, ഫേസ് ആംഗിൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ട്വൻറ്റി മൈനസ് തേർട്ടി, ട്വൻറ്റി മൈനസ് തേർട്ടി, അപ്പം ത്രീ അറ്റ് ആൻ ആംഗിൾ മൈനസ് ടെൻ എന്നുള്ളത് നമുക്ക് കിട്ടും. മൈനസ് ടെന്നിൻ്റെ പകരം നമുക്ക് ത്രീ
50 വേണമെങ്കിൽ എഴുതാം, പ്ലസ് 350. ക്ലിയർ ആയില്ലേ? അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ആദ്യം മാഗ്നിറ്റ്യൂഡ് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഫേസ് ആംഗിൾ ആഡ് ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പം മാഗ്നിറ്റ്യൂഡ് ആദ്യത്തെ വാല്യൂന്ന് രണ്ടാമത്തെ വാല്യൂ ഡിവൈഡ് ചെയ്യാം, അതേപോലെ ഫേസ് ആംഗിൾ സബ്സ്ട്രാക്ട് ചെയ്യാം, ആദ്യത്തെ വാല്യൂന്ന് രണ്ടാമത്തെ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പഠിച്ചു? ഫേസർ എന്താണെന്ന് പഠിച്ചു, ഫേസറിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള മൂന്ന് മെത്തേഡ് പഠിച്ചു, അതിനുശേഷം അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എങ്ങനെ ചെയ്യേണ്ടെന്ന് പഠിച്ചു. ഒന്നും കൂടെ ഓർമ്മയിലിരിക്കട്ടെ, അഡീഷനും സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈസി, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, റെക്റ്റാങ്കുലർ ഫോമിൽ ചെയ്യുന്നതാണ് നല്ലത്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യുന്നത് പോളാർ ഫോമിൽ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ടെർമിനൽ എ ആൻഡ് ബി ഓഫ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ, അതായത് രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഈ സർക്യൂട്ടിലെ എ എന്ന് പറയുന്ന ടെർമിനലിനും ബി എന്ന് പറയുന്ന ടെർമിനലിനും ഇടയിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, നമുക്കറിയാം രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് വോൾട്ടേജ് സോഴ്സിനെ ആഡ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും നമുക്ക് എളുപ്പം റെക്റ്റാങ്കുലർ ഫോമാണ്. ഈ പോളാർ ഫോമിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം വി വൺ ഈസ് ഈക്വൽ ടു, അതായത് ആദ്യത്തെ വെക്ടറിനെ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാണ്, വി വെക്ടർ വി വൺ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ജെ വൈ വൺ ആണ്. ഇങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഫോമിൽ കിട്ടേണ്ടത്. എക്സ് വൺ എങ്ങനെ കണ്ടുപിടിക്കണം, ആർ വൺ കോസ് ഫൈ വൺ, അതുപോലെ വൈ വൺ ഈസ് ഈക്വൽ ടു ആർ വൺ സൈൻ ഫൈ വൺ. നേരത്തെ നമ്മൾ കൺവേർഷൻ്റെ ഇക്വേഷൻ പഠിച്ചതാണ്, ആർ കോസ് ഫൈ ആണ് എക്സ്, വൈ എന്ന് പറയുന്നത് ആർ സൈൻ ഫൈ ആണെന്ന് കൺവേർഷനിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം ആർ വണ്ണിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം 3 ഇൻറ്റു കോസ് സീറോ എന്ന് പറയുന്നത് എന്താണ്, കോസ് സീറോ 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു കോസ് സീറോ എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ എക്സ് വൺ 3 കിട്ടി. ഇനി ആർ വൺ 3 ഇൻറ്റു സൈൻ സീറോ, സൈൻ സീറോ 0 ആണ്. അപ്പോൾ 3 ഇൻറ്റു സീറോ എന്ന് പറയുന്നത് 0 ആകും. അപ്പോൾ എക്സ് വൺ 3 കിട്ടി, വൈ വൺ 0 കിട്ടി. അപ്പോൾ നമ്മളിവിടെ മുകളിലത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വെക്ടർ വി വൺ ഈസ് ഈക്വൽ ടു 3 പ്ലസ് ജെ 0 എന്ന് നമുക്ക് കിട്ടും. ക്ലിയറായി വിചാരിക്കുന്നു. അതുപോലെ വെക്ടർ വി ടു എന്ന് പറയുന്നത് എക്സ് ടു പ്ലസ് ജെ വൈ ടു ആണ്. നേരത്തെ അതേ ഫോമിൽ തന്നെയാണ്, റെക്റ്റാങ്കുലർ ഫോമിൽ തന്നെയാണ്. അപ്പം എക്സ് ടു എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ആർ ടു ഇൻറ്റു കോസ് ഫൈ ടു ആണ് വേണ്ടത്. ആർ ടു ഇൻറ്റു കോസ് ഫൈ ടു ആണ് വേണ്ടത്. ആർ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഫൈ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 4 ഇൻറ്റു കോസ് 180 അല്ലെ, കോസ് 180 മൈനസ് 1 ആണ്. 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4 നമുക്ക് കിട്ടി. വൈ ടു എന്ന് പറയുന്നത് ആർ ഇൻറ്റു സൈൻ 5 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു സൈൻ 180, സൈൻ 180 0 ആണ്. അപ്പോൾ 4 ഇൻറ്റു 0 0. അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, മൈനസ് 4, എക്സ് ടു എന്ന് പറയുന്നത് മൈനസ് 4 ആണ്, ജെ വൈ ടു എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് 4 പ്ലസ് ജെ 0. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് വി വണ്ണും വി ടുവും റെക്റ്റാങ്കുലർ ഫോം കിട്ടി, ഇനി ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സമ്മ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് രണ്ടും ആഡ് ചെയ്യാം. അപ്പം 3 പ്ലസ് മൈനസ് 4 ആണ്, അതായത് 3 മൈനസ് 4 നമുക്ക് മൈനസ് 1 കിട്ടി. അതേപോലെ ജെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൈ രണ്ടും ആഡ് ചെയ്യണം അല്ലേ. വൈൻ്റെ രണ്ടിൻ്റെ വാല്യൂ 0 0 ആണ്. അപ്പോൾ 0 പ്ലസ് 0, അപ്പോൾ മൈനസ് 1 പ്ലസ് ജെ 0 എന്നാണ് ഇതിൻ്റെ വാല്യൂ വരിക. ഈ ഇക്വേഷൻ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഇതിന് വേണം എങ്കിൽ നമുക്ക് വീണ്ടും പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം റിസൾട്ടിന്. അപ്പോൾ 1 അറ്റ് ആൻ ആംഗിൾ 180 ഡിഗ്രി പോളാർ ഫോമിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, 1 നമുക്ക് ഈസിയായി കിട്ടും. അതെങ്ങനെയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ 1 വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ മൈനസ് 1, വൈൻ്റെ വാല്യൂ 0 ആണുള്ളത്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, മൈനസ് 1 സ്ക്വയർ 1 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 6 നമുക്ക് ഡയറക്റ്റ് കിട്ടി. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 0 മൈനസ് 1. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ടാൻ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഫൈൻ്റെ വാല്യൂ 0 കിട്ടും, 180 കിട്ടും, 360 കിട്ടും, അങ്ങനെ കുറേ വാല്യൂ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ 180 ആണ് സെലക്ട് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൈനസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഈ മൈനസ് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം, 3 അറ്റ് ആൻ ആംഗിൾ 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫേസറാണ് വരിക. ഇതിൻ്റെ അകത്തുനിന്ന് 4 അറ്റ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കോംപ്ലക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 3 അറ്റ് ആൻ ആംഗിൾ 0 ഇവിടെയും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം 3 പ്ലസ് ജെ 0 എന്ന് പറയുന്നത്
റിയൽ പാർട്ടിൽ 3 ഇമാജിനറി പാർട്ടിൽ 0 ആണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇവിടെയും -4 പ്ലസ് J0 എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് -1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം അത് ഏതാണ്ട് ഈ സൈഡിലാണ് വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് നമ്മുടെ പോളാർ ഫോമിൽ നോക്കുമ്പോൾ. ഇവിടെ 0 ഇവിടെ 180 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏത് വാല്യൂ ആണെങ്കിലും വരും ടാൻ ഇൻവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ. ഇതിൽ ഈ സൈഡിൽ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 180 ഡിഗ്രി ഇവിടെ വന്നു, 180 ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറൊരു ഇതിൻ്റെ കൂടെ ഇതേപോലെയുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ തരും. അപ്പോൾ അത് നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കേണ്ടതാണ്.